ഹായ്, ഞാൻ ദീപ, നമ്മുടെ ബഡായി സീരീസിൻ്റെ നാലാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മുടെ ബാംഗ്ലൂരിലെ മൂന്നാമത്തെ ദിവസമാണ്, 28 ഡിസംബറാണ്. അപ്പം ഇന്നാണ് നമ്മൾ സിറ്റി മൊത്തം കറങ്ങാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് കബ്ബൺ പാർക്കിലേക്കാണ്. ഇതെല്ലാം ബിജുവിൻ്റെ ഒരു പ്ലാൻ ആകട്ടോ, അതുകൊണ്ട് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എങ്ങും എത്താതെ പോയില്ല. അപ്പം ഞങ്ങൾ ഇച്ചിരി താമസിച്ച ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ കാരണം രാവിലെ നമ്മൾ ഇറങ്ങാറായപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഓയോ എന്ന ആൾ വന്ന് നമ്മുടെ റൂം ക്ലീൻ ചെയ്യാനായിട്ട് ആളെ വിട്ടത്. ഞങ്ങൾ എത്തി മൂന്നാമത്തെ ദിവസമാണ് റൂം ക്ലീൻ ചെയ്യാനായിട്ട് ആൾ വരുന്നത്, അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് മാറ്റാനും. അപ്പോൾ അതുകൊണ്ട് കുറേ സമയം പോയി. പിന്നെ ഉച്ചയോടെ അടുപ്പിച്ചാൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ കുറേ ഗേറ്റ്സ് ഉണ്ട് കേട്ടോ. കബ്ബൺ പാർക്കിലേക്ക് കയറാനായിട്ട് ഗേറ്റ് 1 ഗേറ്റ് 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഗേറ്റ് 2 അങ്ങോട്ടേക്കാണ് പോയത്. അവിടെ ചെന്നിട്ട് അവിടെ ഒരു റോഡ് മാപ്പ് കിടപ്പുണ്ട്, അത് നോക്കിയിട്ട് ഒന്നും മനസ്സിലായില്ല എന്നുള്ളതാണ്. അതിനടുത്തടുത്തായിട്ട് വേറെ കുറച്ച് എന്താണ് പ്ലാനറ്റോറിയം മ്യൂസിയം പോലത്തെ സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ കയറിയത്. എന്നിട്ട് വഴി തപ്പി തന്നെ കുറേ സമയം പോയി. പിന്നെ അവസാനം ഗൂഗിൾ മാപ്പ് വെച്ചായി, ഇങ്ങോട്ടാണ് പോകേണ്ടതെന്ന ലൊക്കേഷനും ഒന്നും അറിയത്തില്ല. അങ്ങനെ പരതി പരതി നടക്കുമായിരുന്നു. അപ്പം അത് നമ്മുടെ മ്യൂസിയം പോലത്തെ ഒരു മ്യൂസിയം കോമ്പൗണ്ട് പോലത്തെ ഒരു സ്ഥലമാണ്. ഒത്തിരി ഒത്തിരി വലിയ മരങ്ങൾ, നല്ല രസമാണ് കാണാനായിട്ട്. അപ്പം നമ്മൾ കുറേ അങ്ങനെ നടന്നു. അപ്പോൾ കുറേ പേര് വന്നിരുന്ന എന്താണ് അവധിയായിരുന്നുകൊണ്ട്, എനിക്കൊന്ന് ശനിയാഴ്ചയായിരുന്നല്ലോ, അപ്പോൾ അവധി ആയതുകൊണ്ടാണ് കുറേ പേര് ഫാമിലി ആയിട്ട് വന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം ഉച്ചയൂണിൻ്റെ സമയമായി അവരുടെയൊക്കെ, നമ്മളപ്പോൾ ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ കുറേ പേര് ഫുഡ് കഴിക്കുന്നു, കുറേ പേര് പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു. ഫാമിലി ആയിട്ട് വന്നും അല്ലാതെ ഗ്രൂപ്പായിട്ടുമൊക്കെ വന്നിരുന്ന് ഇരിക്കുന്നു, അല്ലാതെ കുറേ പേര് പഠിക്കാനായിട്ടിരിക്കുന്നു. അങ്ങനെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം, നല്ല രസമാണ് ആ സ്ഥലമേ. അപ്പോൾ കുറേ നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പായി. അപ്പം ഞങ്ങൾ എന്താണ് എവിടാണ് ഫുഡ് കിട്ടുന്നതെന്ന് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന വഴിക്കാണ് നമുക്ക് എന്താണ് അത് കുറേ നടക്കേണ്ടി വന്നു കേട്ടോ. അത് അതിനകത്തെ ലൊക്കേഷൻസ് ഒന്നും നമുക്ക് അതിനകത്ത് നിന്ന് എങ്ങോട്ടോ ആരോടത്തും ചോദിക്കാനും അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പതുക്കനെ കഴുത്ത് വേദന കയറി വരുന്നൊരു സമയമാണിത്. ഈ ഫോട്ടോയൊക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തലവേദനയുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ തലവേദനയുടെ മരുന്ന് ഞാൻ എടുത്തുമില്ല, നാട്ടിൽ നിന്നേ എടുത്തില്ല, എൻ്റെ കയ്യിൽ മരുന്നേ ഇല്ല. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഇനി ഫുഡ് നേരെ ചൊവ്വേ കഴിക്കാഞ്ഞിട്ടായിരിക്കും, കാരണം 11 മണിക്കാണ് നമ്മൾ രാവിലത്തെ ഫുഡ് കഴിച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് ഇറങ്ങിയിട്ട് എങ്ങനെയെങ്കിലും ആനീനെ കഴിപ്പിക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷനിലായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം അങ്ങനെ നോക്കിയില്ല. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് തലവേദന ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പതുക്കനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കിട്ടിക്കഴിയുമ്പോൾ അത് നേരെ ആയിക്കോളുമായിരിക്കും. സാധാരണ അങ്ങനെയാണ്, ചിലപ്പം നേരെ ചൊവ്വേ ഫുഡൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് തലവേദന പോലെ വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഫുഡ് കഴിക്കാഞ്ഞിട്ടായിരിക്കും, നമുക്ക് പെട്ടെന്ന് ഊണ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഊണ് തപ്പി അന്വേഷിച്ച് അന്വേഷിച്ച് എവിടെ ചെന്നിട്ടും അങ്ങനെ ഒരു ക്യാൻറ്റീനോ റെസ്റ്റോറൻറ്റോ ഒന്നും കണ്ടില്ല. അവസാനം എന്താണ് ഏതോ ഒരു ആർട്ട് ഗാലറി, ഇതാണ് ആ ഈ കാണുന്നതാണ് ആ ആർട്ട് ഗാലറി. അതിന് പുറകു വശത്തൊരു ക്യാൻറ്റീനുണ്ട്, അവിടെ നിന്ന് ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് എനിക്ക് കിട്ടിയത് പുലാവാണ്, വേറെ സാധനങ്ങളൊന്നുമില്ല, പുലാവും കപ്പ് നൂഡിൽസും മാത്രമേ ഉള്ളൂ. അപ്പം അന്നയ്ക്ക് കപ്പ് നൂഡിൽസ് കഴിക്കണമെന്നുള്ളതുകൊണ്ട് അന്നയും ബിജുവും കപ്പ് നൂഡിൽസിലോട്ട് പോയി. ഞാൻ പുലാവ് കഴിച്ചു. ഒരു 100 രൂപയ്ക്ക് എന്താണ് ഐസ്ക്രീം ബൗളിൻ്റെ അത്രയേ ഉള്ളൂ പുലാവ് എന്ന് പറയുന്നത്. അത് കഴിച്ച് അത്യാവശ്യം വലിയ ടേസ്റ്റൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം പിടിച്ച് നിന്ന പോലെ എനിക്ക് തോന്നി. എന്തോ തലവേദനയ്ക്ക് ഒരു ചെറിയ റിലീഫ് പോലൊക്കെ എനിക്ക് തോന്നി. എന്നിട്ടും എനിക്ക് വിശപ്പ് അങ്ങോട്ട് കെടാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവർ പറഞ്ഞു കപ്പ് നൂഡിൽസിന് ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയിട്ട് പിന്നെ കപ്പ് നൂഡിൽസും കൂടെ മേടിച്ച് കഴിച്ചു. അത് ഒരുമാതിരി, ഞാൻ ഈ മാഗി എന്ന് ഉദ്ദേശിച്ച് പോയതാ, അത് വെന്തിട്ടും ഇല്ല, കുറച്ച് ചൂടുള്ള ഒഴിച്ച് തരുന്നതല്ലേ, വെന്തിട്ടും ഇല്ല, ഒന്നും ആയിട്ടില്ല. അത് കഴിച്ചിട്ട് എന്തോ വല്ലാത്ത പോലെ വരുന്നേ. എന്തായാലും തൽക്കാലം തലവേദനയ്ക്ക് ഒരു കുറവ് പോലെ തോന്നിയോണ്ട് ഞങ്ങൾ പിന്നെ ഈ ഒരു ആർട്ട് ഗാലറി കാണാനായിട്ട് കയറി. ഇതന്നെ വെങ്കടപ്പ ആർട്ട് ഗാലറി. അങ്ങനെയാണ് ഇതിലോട്ട് കയറിയപ്പോൾ തൊട്ടേ ആനി ബഹളം തുടങ്ങി. അവൾ നേരെ ചൊവ്വയൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല, അപ്പോൾ വിശപ്പുണ്ട് ഒരു സൈഡിൽ, അപ്പം അതിൻ്റെ ഒരു ബഹളമുണ്ട്. പിന്നെ അവളെയും കൊണ്ട് അധികം നേരമൊന്നും ഇതിനകത്തൊന്നും നിൽക്കാൻ പറ്റിയില്ല, എല്ലായിടം ഇട്ട് കൊട്ടാനും ഇടിക്കാനും ഒക്കെ തുടങ്ങി. പിന്നെ ഒരു വിധത്തിൽ ഇതിനകം കണ്ടു തീർത്തു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തേക്ക് ഈ ഒരു സമയമായപ്പോഴത്തേക്കും ഞാൻ ഫുള്ളി ഡൗൺ ആയി. എനിക്ക് കഴുത്തുവേദന എൻ്റെ മാക്സിമത്തിലെത്തി.
അപ്പം ഞങ്ങൾ ഊണ് കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം ബിജു ആ റോഡ് സൈഡിലിരുന്ന് എൻ്റെ കഴുത്ത് തിരുമ്മായിരുന്നു. കാരണം കഴുത്ത് പിടിച്ചങ്ങ് കയറിയിട്ട് ഒട്ടും വയ്യാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ബിജു കുറേ നേരം തിരുമ്മിയിട്ടാണ് ഞാൻ പതുക്കനെ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടുന്ന് നമ്മൾ ഒരു വിധത്തിൽ നമ്മൾ പുറത്തിയാടുമായിരുന്നു. ഈ കാണുന്നത് ഒറ്റ ഒരു കരിങ്കല്ലിൽ കൊത്തിയെടുത്ത സ്റ്റെപ്പാണ് കേട്ടോ. അതൊരു പ്രത്യേകത ആയതുകൊണ്ട് ഞാനത് എടുത്തതാണ്. അത് കഴിഞ്ഞ് അത് രണ്ട് നിലയുണ്ട് ഈ ഒരു ആർട്ട് ഗാലറി. എൻ്റെ മേൾവശത്ത് അതെ ഇതുപോലത്തെ കുറേ പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെയാണ്. എന്തോ ഇതൊന്നും ആസ്വദിക്കാനായിട്ട് പറ്റിയില്ല. പിള്ളേരതൊക്കെ നടന്ന് കാണുന്നുണ്ടായിരുന്നു. എന്നാലും ഇവർക്ക് പ്രത്യേകിച്ച് എന്താ ഏതാണെന്നൊന്നും നോക്കിപ്പോകാനുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. ഒരു സൈഡിലാണി ബഹളം, മറ്റൊരു സൈഡിൽ എനിക്ക് വയ്യാ വയ്യാന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്തോ ഒരു നേർച്ച തീർക്കുന്ന കണക്ക് നമ്മൾ കണ്ട് ഇറങ്ങി. ഇത് കഴിഞ്ഞ് നമ്മൾ പോയത്, ഇത് കഴിഞ്ഞ് പിന്നെയും എനിക്ക് വല്ലാണ്ട പോലെ തോന്നിയോണ്ട് നമ്മൾ പിന്നെ കുറേ മിൽക്ക് ഷേക്കൊക്കെ വാങ്ങിച്ചു കുടിച്ചു. ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് മിൽക്ക് ഷേക്കൊക്കെ വാങ്ങിച്ചു കുടിച്ചു. എന്നിട്ട് എനിക്ക് തല അങ്ങ് വല്ലാണ്ട് വരും. അപ്പം അവിടെ എങ്ങാനും ഒരു മരുന്നുകടയെങ്കിലും ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിലായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ കണ്ടില്ല. പിന്നെ നമ്മൾ കയറിയത് ഇതൊരു ഇതെന്താ പറയാനാ അറിയത്തില്ല, ഒരു പ്ലാനറ്റോറിയം. നമ്മുടെ ഇവിടെ പ്രിയദർശിനി പ്ലാനറ്റോറിയം, പി എം ജിയിലുള്ള പ്രിയദർശിനി പ്ലാനറ്റോറിയം പോലെ തന്നെ ഉള്ള, അതിലേക്കാളും കുറച്ചും കൂടെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. കുറച്ച് സ്പേസിൻ്റെ ഷോസും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഷോസും നമ്മൾ കണ്ടില്ല, ജസ്റ്റ് ഇതൊക്കെ കാണാനായിട്ട്. ഇതൊരു നാല് നിലയോ അഞ്ച് നിലയോ അങ്ങാണ്ടാണ്. അപ്പോൾ ഇത് കാണാൻ കയറിയപ്പോൾ എൻ്റെ ഫുൾ, ഇതിനകത്ത് ഭയങ്കര സൗണ്ടാണ്, ഇത് കയറിയപ്പോഴത്തേക്ക് എൻ്റെ ഫുൾ എന്താണ് ഫുൾ ഞാൻ ഡൗണായി. അപ്പോൾ ഇവരാണ്, ഇവർ തന്നെ ഇത് പോയി കാണുകയാണ് ചെയ്തത്. ഇത് ഓരോന്നും കണ്ട്, അതായത് സയൻസ് പഠിക്കുന്ന പിള്ളേർക്ക് ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ, ഫിസിക്സാണ് കൂടുതലും, ഭയങ്കര കാര്യമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിള്ളേർക്ക് മനസ്സിലാകത്തക്ക രീതിയിലുള്ള എക്സാമ്പിൾസ് അല്ലെങ്കിൽ അതിൻ്റെ രീതികളെല്ലാം വിശദമാക്കുന്ന രീതിയിൽ തന്നെ ഓരോരോ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല പിള്ളേർക്ക് നല്ല ഉപയോഗമുള്ളൊരു സ്ഥലമാണ്, പക്ഷെ കുറേ സമയമെടുക്കും. എനിക്കിതിനകത്ത് കയറിയപ്പോൾ തൊട്ട് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങി, അത് ഛർദ്ദിക്കാൻ വരുന്നു, ആകെ വൈ. അപ്പം ഞാനൊരു സൈഡിൽ കുത്തിയിരിക്കുമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അവിടം വരെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ ഫുൾ ഹെൽത്ത് ഡൗൺ ആയെന്ന് വേണമെങ്കിൽ പറയാം. ആ സ്ഥലം എന്ന് പറയുന്നത് വിശ്വേശ്വരായ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയം, ടെക്നോളജി മ്യൂസിയം അതാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ അന്നേരം അതിൻ്റെ സ്ഥലവും കാര്യങ്ങളും ഒന്നും അന്വേഷിച്ചില്ല. ഞാൻ നല്ല മറ്റേ നേരത്തെ ഒരു ആർട്ട് ഗാലറി ഉണ്ടല്ലോ, വെങ്കിട്ടപ്പ ആർട്ട് ഗാലറി, അതിൽ കയറിയപ്പോൾ തന്നെ വയ്യാണ്ടായി. അപ്പം അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഈ ഒരു മ്യൂസിയം. അപ്പം ഇതിൽ കയറണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടതൊക്കെ ഉണ്ട്. നല്ല തള്ളായിരുന്നു, ഉച്ച സമയം രണ്ടര മൂന്ന് മണിക്കൊക്കെ ആയി. അപ്പം ബിജു അത് എടുക്കാൻ പോയപ്പോഴത്തേക്കും ആനിനെ ഞാൻ പിടിച്ചോണ്ടിരുന്നു. ഇപ്പം ആനിന്റെ തൊട്ട് ഫ്രണ്ടിൽ റോഡാണ്, അപ്പം അങ്ങോട്ടേക്ക് അവള് ഓടാനൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവളുടെ പുറകെ ഓടി ഈ വേദന ഒന്നാണ്ടങ്ങ് കൂടി. അപ്പം ടിക്കറ്റ് എടുത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു പോണോ എന്നായി, അത്രയ്ക്ക് വയ്യാണ്ടിരിക്കുക. പിന്നെ ടിക്കറ്റ് എനിക്ക് തോന്നുന്നു ഒരാൾക്ക് 250 അങ്ങനെ കണ്ടായിരുന്നു. അപ്പം അത് പിന്നെ എന്തായാലും എടുത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് കയറി കാണാം. ഞാൻ പറഞ്ഞു ഞാനെവിടെയെങ്കിലും ഇരിക്കും, നിങ്ങൾ പോയി കാണാൻ. അങ്ങനെ കയറി ആദ്യത്തെ ഒരു നില താഴത്തെ നിലയൊക്കെ അവർ കാണാൻ പോയ സമയത്ത് ഞാനൊരു സൈഡിലിരുന്ന് ഉറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞ് ഇവർ വന്ന് പെട്ടെന്ന് വിളിച്ചതും പെട്ടെന്ന് ഞെട്ടി എണീറ്റപ്പോഴത്തേക്കും പിന്നെ വേദന കൂടി. അത് കഴിഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഫ്രണ്ടിൽ ഇരിക്കാം, നിങ്ങൾ മേളത്തെ നിലയൊക്കെ കണ്ടിട്ട് പോവാം, ഇനി ഒരു രണ്ട് മൂന്ന് നിലയും കൂടെ കാണാനുണ്ട്. അത് ഓരോ നില കാണാനാണെങ്കിലും കുറേ സമയമെടുക്കും, നല്ലവണ്ണം കണ്ട് മനസ്സിലാക്കി. പിള്ളേർക്കൊക്കെ അന്നയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിനകത്ത്. അപ്പം അന്നയ്ക്ക് അത് കാണണമെന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി ഞാൻ കുറച്ച് നേരം കൂടെ പിടിച്ചിരിക്കാം, അത് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് പോവാം, എനിക്ക് തിരുമ്മി തരാനും ഭയങ്കര പെയിൻ, പിന്നെ മരുന്ന് മേടിക്കണം. അപ്പം ഞാൻ ഒരുവിധം കടിച്ചു പിടിച്ച് ഫ്രണ്ടിൽ ഇരിക്കുമായിരുന്നു. ഇവരൊരു രണ്ട് നിലയും കൂടെ കയറിയെന്ന് തോന്നുന്നു, ഒന്നോ രണ്ടോ നില കയറിയപ്പോഴത്തേക്കും ഞാൻ പിന്നെ എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യാണ്ട് എന്തോ ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവരെ വിളിച്ചു. അങ്ങനെ പിന്നെ ഓടി ഇവർ വന്നു. അപ്പം അന്നയ്ക്ക് ഇനിയും കാണണമെന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ വേദന കാരണം പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അതിനകത്ത് പിന്നെ കുറേ ഷോസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് അപ്പോഴാണ് അതിനേക്കാളും വലിയ വിറ്റ് ഞങ്ങൾ പോകേണ്ടത്. അവിടുന്ന് തൊട്ടടുത്താണ്, ആരും വരില്ല, ഊബർ വിളിച്ചവരാരും വരത്തില്ല. അവസാനം ഒരാൾ വന്നു, ഞങ്ങൾ ആ കാറിനകത്ത് കയറി. കയറി കഴിഞ്ഞ സ്ഥലം ശിവജി നഗർ എന്ന് പറഞ്ഞോണ്ടേ പറയുക, ഇറങ്ങാൻ പറഞ്ഞു. അപ്പം ഞാൻ
എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഫുട്പാത്തിൽ ഇരിക്കുവാണ്, എന്റെ ഷോൾ ഊരി ഞാൻ തലയിൽ ഇങ്ങനെ ഇറുക്കി കെട്ടി വെച്ചേക്കുവാണ്, വേദന സഹിക്കാൻ വയ്യ. അപ്പം കുറെ പേര് ഞാൻ നോക്കുന്നുണ്ട്, ഓട്ടോക്കാരൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ ഓട്ടോക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോഴും ഓട്ടോക്കാരും വരത്തില്ല അങ്ങോട്ട്. അപ്പൊ ആ കാറിൽ നിന്ന് അവര് ഇറങ്ങാൻ പറഞ്ഞു അങ്ങേര്. അപ്പൊ ബിജു ഭയങ്കര ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. അപ്പൊ എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും ഇല്ല, ഒന്നും പറയാനും ഇല്ല, എന്തോ പറയാൻ. എനിക്ക് വേദന കൊണ്ട് എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. ഒരു പരിചയമില്ലാത്ത നാട്, വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല. ഞാന് അവരങ്ങോട്ട് ആ കാറിൽ നിന്ന് അങ്ങോട്ട് ഇറക്കി വിട്ടതും ഞാൻ നേരെ ഫുട്പാത്തിലോട്ട് അങ്ങ് ഇരിക്കുവായിരുന്നു. എന്നാൽ എനിക്ക് എവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല, തലയിൽ ഇങ്ങനെ കെട്ടും കെട്ടി ആ അവിടെ ഇരുന്ന് അങ്ങ് കുത്തി ഇരുന്ന് കരയുമായിരുന്നു. അപ്പോഴത്തേക്കും അവിടെ ഒരു ഓട്ടോക്കാരൻ നമ്മളെ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ അങ്ങേർക്ക് എന്തായാലും വരാൻ പറ്റത്തില്ല, അങ്ങേര് വേറൊരു ഓട്ടോ പിടിച്ച് നിർത്തി. എന്തായാലും ഭാഗ്യത്തിന് അങ്ങേര് കയറ്റി. അങ്ങേര് പിന്നെ എടുത്ത വായിക്കു ഭയങ്കര, അങ്ങേർക്ക് സ്ഥലമൊന്നും മനസ്സിലായില്ല. അങ്ങേര് വണ്ടി ഓടിക്കുക, വണ്ടി ഓടിക്കുന്നതിന്റെ ഇടയ്ക്ക് ചോദിക്കുന്ന എവിടെ സ്ഥലം. അങ്ങനെ പിന്നെ അങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ചെത്തിയപ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് ഛർദിക്കാനായിട്ട് വയ്യ. അപ്പം ഛർദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി മെയിൻ റോഡിലാണേ, അപ്പം അവിടെ നിർത്താനുള്ളൊരു വഴിയില്ല. പിന്നെ പുള്ളി പെട്ടെന്ന് റെഡ് റോഡിലോട്ട് കൊണ്ടുപോയി ഒരു സൈഡിൽ കൊണ്ട് നിർത്തും. ഞാൻ ആ ഫുള്ള് ഛർദിച്ച് ഒരു പരുവായി. അന്നയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കാരണം അന്നയൊന്നും ഇത്രയും ക്ലോസ് ആയിട്ട് കണ്ടിട്ടില്ല. ഛർദിക്കെങ്കിൽ ഞങ്ങൾ ഒന്നേലും ബാത്റൂമിലോ അങ്ങനെ പോയിട്ടല്ലേ ഛർദിക്കത്തുള്ളൂ. അപ്പൊ ഫുള്ള് പിന്നെ ബിജുവിന് ആനീനെ പിടിക്കാതിരിക്കാൻ പറ്റില്ല, അവൾ ഓടിക്കളേ. പിന്നെ ഒരു കൈ കൊണ്ട് എന്നെ തടവി, ഒരു കൈ കൊണ്ട് വെള്ളം തന്ന്. ഒരു വിധത്തിൽ ഞാൻ ഒരു സമാധാനമായി, പക്ഷെ തലവേദന വിട്ടുപോകുന്നില്ല. പിന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ ഹോട്ടലിൽ എത്തി. അപ്പൊ പോകുന്ന വഴിക്ക് പുള്ളി ഒഴിച്ചു മരുന്ന് വല്ലതും വേണം. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഛർദിച്ച് കഴിയുമ്പോൾ പതുക്കനെ അതങ്ങ് മാറും, മൈഗ്രെയിൻ്റെ ഇതാണ്. പക്ഷെ കഴുത്തുവേദന മാറുന്നില്ല, അതുകൊണ്ട് തന്നെ തലവേദന അങ്ങോട്ട് മാറുന്നില്ല. ഞാൻ പിന്നെ ഹോട്ടലിലോട്ട് കയറി റൂമിലെത്തിയതും പിന്നെയും ഛർദിച്ചു, കുറെ ഛർദിച്ചു. അന്നേരം രാവിലെ കഴിച്ചത് തൊട്ട് മിൽക്ക് ഷേക്ക്, നമ്മുടെ പുലാവ്, പിന്നെ കപ്പ് നൂഡിൽസ്, സകലമാന സാധനവും ടേസ്റ്റ് ഞാൻ അന്നേരം പിന്നെ അറിഞ്ഞു. അതുപോലെ ഫുള്ള് ഒരു രക്ഷയില്ല, പിന്നെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ബിജു കുറെ നേരം ഇവിടെ ആണ് പിടിക്കുന്നത്, കാരണം ആനീനെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഈ ഒരു പോർഷനാണ് ഇത്രയും ഭാഗം. പിന്നെയും തിരുമി. അപ്പൊ വീട്ടിലാണെങ്കിൽ നമ്മൾ ഐസ് വയ്ക്കും, തിരുമും, പിന്നെ എ സി ഇട്ട് കിടക്കും, അതാണ്. അപ്പം അവിടെ പിന്നെ എന്താ ചെയ്തത് വേറെ ഒന്നുമില്ല. അപ്പൊ 4:45 ആയി. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി ചായ വേണം. അപ്പൊ ബിജുവെ തളന്നു, ഇനി ചായ മേടിക്കണേ പോകണ്ടേ, അല്ല പിന്നെ ഈ ഹോട്ടലുകാരോട് ചോദിക്കണം. പിന്നെ അതൊന്നും വയ്യാഞ്ഞിട്ട് നമ്മള് കയറി അങ്ങ് കിടന്നു, ഞാൻ കിടന്നു, ആനി അപ്പോഴത്തേക്ക് ഉറങ്ങി, അന്ന ഉറങ്ങി, പിന്നെ ബിജുവും കയറി കിടന്ന് ഉറങ്ങി. എല്ലാവരും ഉറങ്ങി. പിന്നെ എണീറ്റപ്പോഴത്തേക്ക് ഒരു 7:30 ആയി. അന്നേരം ബിജു പോയി ഫുഡ് മേടിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. എന്ത് എടുത്ത് കഴിച്ചിട്ടും ഛർദിക്കാൻ വരുമോ, തലവേദന എടുക്കുകയോ ചെയ്യും. അപ്പോൾ പിന്നെ ബിജു 7:00 പോയ സമയത്ത് ക്രോസിനും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അവളെന്റെ ഫോൺ എടുത്ത് വെച്ച് കളിക്കും, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ക്രോസിനൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിച്ചില്ല, ഫുഡൊന്നും കഴിച്ചില്ല. പിന്നെ പാല് കൊണ്ടുവന്നു, പാല് കാച്ചി കുടിച്ചു, എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. പിറ്റേന്ന് നമുക്ക് ഹൗസ് വാർമിംഗ് ഫംഗ്ഷൻ ആണ്, അത് ഇവിടുന്ന് ഇതുപോലെ തന്നെ ഒരു 1.5-2 മണിക്കൂർ യാത്രയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു രാവിലെ നമുക്ക്, അപ്പൊ അവിടെ ഫംഗ്ഷൻ 9:30 ആണ്, 9:30-9:00 അപ്പൊ നമ്മൾ ഇവിടുന്ന് 8:30 ഇറങ്ങണം, എന്നാലേ നമുക്ക് അവിടെ കറക്റ്റ് സമയത്ത് എത്തുള്ളൂ. അപ്പൊ 8:30 ഇറങ്ങുക എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാണ്ട് ഇറങ്ങേണ്ടി വരും. അപ്പൊ ഞാൻ തലേന്ന് ഉച്ചക്ക് ഛർദിച്ചതിന് ശേഷം പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ രാവിലെ കഴിച്ചിട്ട് ഇറങ്ങാന്ന് വെച്ചിട്ട് നടന്നുമില്ല. പിന്നെ അവിടെ ചെന്നിട്ടാണ് നമ്മള് ഇലക്ട്രോണിക് സിറ്റി അവിടെ ചെന്നിട്ട് എന്താണ് ബിൻസിന്റെ വീടിന്റെ അവിടെ എത്തിയിട്ടാണ് രാവിലെ ഒരു 9:30 ആ ടൈമിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നത്, ഞാൻ ഫുഡ് കഴിക്കുന്നത്. അപ്പൊ അന്ന് എന്തായാലും സ്വർഗവും നരകവും എല്ലാം ഒരുമിച്ച് കണ്ടു. എന്നുവെച്ചാൽ ഈ വേദന വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഛർദിച്ച് പോയിട്ടും തലവേദന മാറിയില്ല എന്നുള്ളതാണ്. തല ഇങ്ങനെ ഒരു നമ്മുടെ ഷോള് വെച്ച് ഇറുക്കി കെട്ടിയിട്ടാണ് ഞാൻ കിടന്നത്. അല്ലാതെ ഇപ്പം എന്തോ ചെയ്യാം, അങ്ങനെ കെട്ടാൻ പാടില്ലെന്നാണ്, പക്ഷെ അങ്ങനെ ഇറുക്കി കെട്ടിയിട്ടാണ് കിടന്നത്. പിന്നെ കുറെ നേരം തിരുമി, പിന്നെ തിരുമീൻ്റെ നീര് വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ബാംഗ്ലൂർ പോക്കൊരു ഒരു വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അന്ന്
പിറ്റേന്ന് എന്താണ് ഹൗസ് വാർമിംഗ് ഫംഗ്ഷന് പോകാൻ പറ്റുമെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ എന്തായാലും അതാണ് ഇന്നത്തെ ആ ഒരു സ്റ്റോറി. ഇനി ബാക്കി നാളെ ഹൗസ് വാർമിംഗിന് പോകുന്നു, പിന്നെ നമ്മൾ തിരിച്ചു വരുന്നതെല്ലാം കൂടെ വൈൻഡ് അപ്പ് ചെയ്ത് അടുത്ത എന്നാണ് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടേക്കാം.